ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ്സിന് ശേഷമൊക്കെ മുഴുവനും നമ്മൾ നോട്ട് എഴുതുമായിരുന്നു അല്ലേ? എന്നിട്ടും തീർന്നിട്ടില്ല അതിൻ്റെ തിയറി ഭാഗം. ഇനി കുറച്ച് ക്ലാസ് എടുത്തിട്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് തന്നത് എന്തായിരുന്നു? ബാലൻസ് ഷീറ്റ് ആയിരുന്നു അല്ലേ? ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ് കമ്പനിയുടേത് പോലെ തന്നെ ഷെഡ്യൂളാണ്. 15 ഷെഡ്യൂളുകളിലായിട്ടാണ് നമുക്ക് ആ ബാലൻസ് ഷീറ്റ് വരുന്നത് അല്ലേ? ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ഷെഡ്യൂൾ കാണുമ്പോൾ മനസ്സിലാവും, ഫോർമാറ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിങ് കമ്പനി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഷെഡ്യൂളിൽ എഴുതിയായിരുന്നെങ്കിലും പ്രോബ്ലത്തിലേക്ക് കുറച്ചല്ലേ വരുള്ളായിരുന്നു. അതേപോലെ ഇതും പ്രോബ്ലത്തിൽ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഷെഡ്യൂളുകൾ 15 എണ്ണം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഏതായിരുന്നു? സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ? നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് അവരുടെ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതണം, അതൊക്കെയാണ് നോട്ട് തന്നേക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. ക്ലെയിംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇൻഷുറൻസ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുർഡിന് പൈസ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത് അല്ലേ? കാലാവധി ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചു പോലെ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവർക്ക് പൈസ കൊടുക്കണം, അതാണ് ക്ലെയിം ആകുക എന്ന് പറയുന്നത്. അപ്പം ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, നമ്മൾ കൊടുക്കേണ്ട കാലാവധിയായി. ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, ആ ഒരു വണ്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിന് കൊടുക്കേണ്ട പൈസ കൊടുക്കണം നമ്മൾ. അപ്പോൾ അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെയാണല്ലോ ഔട്ട്സ്റ്റാൻഡിങ്. എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, കൊടുക്കാനായിട്ടുണ്ട് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല, അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലെയിംസ് കൊടുക്കാനായി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ എവിടെയെല്ലാം നമ്മൾ പരിഗണിക്കണം, അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നല്ലോ. ഈ റെൻറ്റിലേത് എന്ത് ചെയ്യണം, ഓപ്പണിങ്ങിലേത് എന്ത് ചെയ്യണം, കറണ്ട് ഇയറിലേത് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയറിലെ എന്ത് ചെയ്യണം എന്നുള്ള നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. അത് ജസ്റ്റ് തിയറിയായിട്ട് ഇവിടെ തന്നേക്കുന്നതാണ്. കറണ്ട് ഇയറിലെ എമൗണ്ടിൻ്റെ കൂടത്തിൽ ഇന്നത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, എന്നിട്ടത് റവന്യൂ അക്കൗണ്ടിൽ ഇന്ന സ്ഥലത്ത് കാണിക്കുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളതാണ്. എന്തെന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കിയ ട്രീറ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട് എന്താണ്? ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ട്രയൽ ബാലൻസിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ, ആൻഡ് ഇഫ് ദ റിലേറ്റ് ടു ദി ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി റവന്യൂ അക്കൗണ്ട്. എവിടെ മാത്രം എടുത്താൽ മതി? റവന്യൂ അക്കൗണ്ടിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ തിയറി അവഗണിച്ച് കളയരുത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ തിയറികൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇയറിലേതാണേ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ മാത്രം പരിഗണിച്ചാൽ മതി. ഇൻ ദി റവന്യൂ അക്കൗണ്ട് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. എന്ത് ചെയ്യണം? ഈ എമൗണ്ടിനെ നമ്മൾ ഈ വർഷം കൊടുത്ത, അതായത് കറണ്ട് ഇയറിൽ കൊടുത്ത ക്ലെയിംസിൽ നിൻ്റെ കൂടത്തിൽ ക്ലെയിംസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണമെന്ന്. ഇപ്പം പറഞ്ഞേക്കുന്ന ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്നുള്ളത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയറിലെ എമൗണ്ട് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് ചെയ്ത് കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ തന്നെ എഴുതണ്ട. ഓക്കെ, ഇനി രണ്ടാമത് പറയുകയാണ്, ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഇഫ് ദേ റിലേറ്റ് ടു ദി കറൻറ്റ് ഇയർ. ട്രയൽ ബാലൻസിലാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് തന്നേക്കുന്നത്, അത് ഈ വർഷത്തെ കറൻറ്റ് ഇയറിലേത് ആണെങ്കിൽ ദേ ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതിനെ എവിടെ മാത്രം എടുത്താൽ മതി? ബാലൻസ് ഷീറ്റ് മാത്രം. അപ്പോൾ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കുക. എന്താ പറയുന്നത്? ലാസ്റ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുകയാണ്, ട്രയൽ ബാലൻസിൽ മാത്രമുള്ളതാണ് എങ്കിൽ നമ്മൾ അതിനെ എവിടെ മാത്രം എടുത്താൽ മതി? റവന്യൂ അക്കൗണ്ടിൽ. എന്നാൽ കറൻറ്റ് ഇയറിൽ, അതായത് ഈ വർഷത്തേത്, നമുക്ക് രണ്ട് ഇയറും തരുമല്ലോ, അപ്പം കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ ബാലൻസിൽ മാത്രം തന്നിരിക്കുകയാണെങ്കിൽ അതിനെ എവിടെ മാത്രം കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? ദേ ഷുഡ് ബി ടേക്കൺ ഇൻ കറൻറ്റ് ലയബിലിറ്റീസ് അണ്ടർ ദി ഹെഡ് എസ്റ്റിമേറ്റഡ് ലയബിലിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് നമ്മൾ, അതായത് ഷെഡ്യൂൾ നമ്പർ 313 അത് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഈ ഇറ്റ് മേ നോട്ട് ബി നോട്ടഡ് ദാറ്റ് ദ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് വിത്ത് എ ക്ലോസിംഗ് ഡേറ്റ് ഓർ വിത്തൗട്ട് എനി ഡേറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അതായത് നമുക്ക് ട്രയൽ ബാലൻസ് തന്നേക്കുന്ന ഈ ക്ലെയിംസ് ക്ലോസിംഗ് ഡേറ്റ്
തന്നേക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഡേറ്റ് ഒന്നും ഇല്ലാതെ തന്നേക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് പരിഗണിക്കണം? ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ഈ വർഷത്തെ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ്, ഈ വർഷം അവസാനമുള്ള, പ്രത്യേകിച്ച് ക്ലോസിംഗ് ഡേറ്റ് 31st March എന്നോ അല്ലെ 31st December അങ്ങനെ ഡേറ്റ് ഇട്ട് തന്നാൽ നമുക്കറിയാമല്ലോ എൻഡിലെയാണെന്ന് അറിയാൻ പറ്റും. ഒരു ഡേറ്റും തന്നിട്ടില്ല ട്രയൽ ബാലൻസിൽ, അങ്ങനെയാണെങ്കിലോ കറണ്ട് ഇയർന്ന് മാത്രമേ ഉള്ളെങ്കിലോ അതിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കണം? ഇയർ എൻഡിലേതായിട്ട് പരിഗണിക്കണം. അപ്പോൾ രണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി മൂന്നാമത്തേത്, ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആർ ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നു, ദേ ഷുഡ് ബി ഷോൺ ഇൻ ദി റവന്യൂ അക്കൗണ്ട് ആസ് വെൽ ആസ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നേക്കുന്നത്. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ രണ്ടും എവിടെയായിരുന്നു? ട്രയൽ ബാലൻസിൽ തന്നേക്കുവാണെങ്കിൽ അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ട്രയൽ ബാലൻസിൽ തന്നാൽ കറണ്ട് ഇയറിലേതും പ്രീവിയസ് ഇയറിലേതും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എവിടെ കാണിക്കണം? രണ്ട് സ്ഥലത്ത് കാണിക്കണം. എവിടെയൊക്കെ? ട്രയൽ ബാലൻസ്, അല്ലോ സോറി, ബാലൻസ് ഷീറ്റിലും കാണിക്കണം, റവന്യൂ ഒക്കെ. നമുക്ക് അല്ലേ തന്നെ അറിയാമല്ലോ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഏതൊരു കാര്യവും രണ്ട് സ്ഥലത്ത് വരുമെന്നുള്ളത്. അപ്പം ട്രയൽ ബാലൻസിൽ മാത്രമാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ മാത്രം, അത് പ്രീവിയസ് ഇയറിലേതാണെങ്കിൽ. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ ബാലൻസിൽ മാത്രം തന്നിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലെടുക്കും. ഇനി ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത് എങ്കിൽ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കൊടുക്കും, ബാലൻസ് ഷീറ്റിൽ കൊടുക്കും. എങ്ങനെയാണ് റവന്യൂ അക്കൗണ്ടിൽ എടുക്കുന്നത് നോക്കി. ഇൻ ദി റവന്യൂ അക്കൗണ്ട് ദേ ഷുഡ് ബി ആഡഡ് ടു ദി ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ഈ വർഷം നമ്മൾ കൊടുത്ത ക്ലെയിമിൻ്റെ കൂടെ, ഇപ്പോൾ 100,000 രൂപ ക്ലെയിം കൊടുത്തെന്നാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്താണ്, അഡ്ജസ്റ്റ്മെൻറ്റിലേതാണെങ്കിൽ. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി മക്കളെ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ നമ്മൾ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയല്ലേ, അതുപോലെ തന്നെയാണ്. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? കറണ്ട് ഇയറിൽ നമ്മൾ കൊടുത്ത ക്ലെയിമിൻ്റെ കൂടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ. ഇനിയോ, ആൻഡ് ആഡഡ് ടു ദി ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇൻ ദി ബാലൻസ് ഷീറ്റ് ദേ ഷുഡ് ബി ഷോൺ ഇൻ കറണ്ട് ലയബിലിറ്റി. 13-ാമത്തെ ഷെഡ്യൂളിൽ കറണ്ട് ലയബിലിറ്റി എന്നുള്ള ഹെഡിങ്ങിൽ ബാലൻസ് ഷീറ്റിലും അതിനെ കാണിക്കണം. അപ്പം മൂന്ന് കാര്യം പറഞ്ഞു. ട്രയൽ ബാലൻസിൽ മാത്രമുള്ള പ്രീവിയസ് ഇയറിലേതാണെങ്കിൽ കറണ്ട് റവന്യൂ അക്കൗണ്ടിൽ മാത്രം കാണിക്കുക. ട്രയൽ ബാലൻസിൽ മാത്രമുള്ള കറണ്ട് ഇയറിലാണെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിൽ മാത്രം കാണിക്കണം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ അല്ല, അത് സോറി തെറ്റിപ്പോ, എങ്ങനെയാണ്? ട്രയൽ ബാലൻസിൽ മാത്രമുള്ള കറണ്ട് ഇയറിലേതാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഈ വർഷം കൊടുത്ത ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന ഹെഡിങ്ങിൽ കാണിക്കണം. അപ്പോൾ ഒരൈറ്റം കഴിഞ്ഞ്, രണ്ടാമത്തേത് റീ ഇൻഷുറൻസ് ക്ലെയിംസ് അല്ലെങ്കിൽ ക്ലെയിംസ് കവേഡ് അണ്ടർ റീ ഇൻഷുറൻസ്. ഇങ്ങനെ ഒരു ഐറ്റം വന്നാൽ നമ്മൾ എങ്ങനെ എവിടെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇഫ് ദ റീ ഇൻഷുറൻസ് ക്ലെയിംസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിലാണ് തന്നേക്കുന്നതെങ്കിൽ ദേ ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി റവന്യൂ അക്കൗണ്ട്. ട്രയൽ ബാലൻസിലാണ് റീ ഇൻഷുറൻസ് ക്ലെയിം എന്നുള്ള ഐറ്റം നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ മാത്രം പരിഗണിക്കുക. എന്ത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ദേ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്ലെയിംസ് ആൻഡ് ഓൺലി ദ നെറ്റ് ക്ലെയിംസ് ഈസ് ഷോൺ. എന്ത് ചെയ്യണം? നമ്മൾ ക്ലെയിംസിൽ നിന്ന് ഇതിനെ ലെസ് ചെയ്ത് കാണിക്കണം. ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇഫ് ദി റീ ഇൻഷുറൻസ് ക്ലെയിംസ് ആർ ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ ബാലൻസ് ഷീറ്റിലും വരും, റവന്യൂ അക്കൗണ്ടിലും വരും. റവന്യൂ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്ലെയിംസ്, ക്ലെയിംസിൽ നിന്ന് കുറച്ച് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 12-ൽ അതേതാണ് വരുന്നത്? എമൗണ്ട് ഡ്യൂ ഫ്രം റീ ഇൻഷുറൻസ് എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ട്, അതിൻ്റെ അവിടെയാണ് ഈ എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ രണ്ട് സ്ഥലത്ത് റവന്യൂവിലും വരും, ബാലൻസ് ഷീറ്റിലും വരും. ട്രയൽ ബാലൻസിൽ മാത്രമാണെങ്കിൽ എവിടെ വരുള്ളൂ? റവന്യൂവിൽ മാത്രമേ വരുള്ളൂ. അതെന്ത് ചെയ്യണം? ഈ ക്ലെയിം, ഇതിൽ നിന്ന് റീ ഇൻഷുറൻസ് ക്ലെയിംസിൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് ട്രീറ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ റീ ഇൻഷുറൻസ് കമ്പനി വിച്ച് ഹാസ് ആക്സെപ്റ്റഡ് റീ ഇൻഷുറൻസ്. ആക്സെപ്റ്റഡ് റീ ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്ലെയിംസ് ഇൻ റെസ്പെക്ട് ഓഫ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഉണ്ട് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്, ട്രയൽ ബാലൻസ് തന്നിരിക്കുകയാണെങ്കിൽ ഷുഡ് ബി ആഡഡ് ടു ക്ലെയിംസ് ഇൻ ദി റവന്യൂ അക്കൗണ്ട്. എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന റീ ഇൻഷുറൻസ് ക്ലെയിം ആക്സെപ്റ്റഡ് എന്നുള്ള ഒരു ഐറ്റം, അത് നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്ത് കാണിക്കണം.
ശ്രദ്ധിക്കണം. ക്ലെയിംസ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിൽ അതിനെ ക്ലെയിംസിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കാണിക്കണം. ഇറ്റ് ഈസ് ഓൾസോ ഷോൺ അണ്ടർ കറണ്ട് ലയബിലിറ്റി ഇൻ ദി ബാലൻസ് ഷീറ്റ്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്തും കാണിക്കണം, അതോടൊപ്പം കറണ്ട് ലയബിലിറ്റിയിൽ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ്. അങ്ങനെ ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് എവിടെയൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? അത് ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, അത് നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇനിയിപ്പോൾ ഓരോ ഐറ്റത്തിലും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് അറിയാം. ട്രയൽ ബാലൻസിൽ മാത്രം തന്നാൽ നമ്മൾ എവിടെ ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാൽ എവിടെ ചെയ്യണമെന്ന് അറിയാം. ട്രയൽ ബാലൻസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെവിടെ വരുള്ളൂ, റവന്യൂ അക്കൗണ്ടിൽ മാത്രമായിരിക്കും വരുന്നത്. ഗിവൺ ട്രയൽ ആൻഡ് ഇഫ് ദേ റിലേറ്റ് ടു ദി ലാസ്റ്റ് ഇയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേക്കൺ ഓൺലി ഇൻ ദി റവന്യൂ അക്കൗണ്ട്. ഏതിലാണ് അത് ആഡ് ചെയ്യോ ലെസ് ചെയ്യോ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ആന്വിറ്റീസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ഈ വർഷം കൊടുത്ത ആന്വിറ്റീസിൽ നിന്ന് ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. എങ്ങനെയാണ്? ട്രയൽ ബാലൻസിൽ മാത്രം തന്നിരിക്കുകയാണ്. അത് ലാസ്റ്റ് ഇയർ ബിഗിനിങ് ഓഫ് ദി ഇയറിലേതാണെങ്കിൽ, അതായത് ലാസ്റ്റ് ഇയറിൽ, ബിഗിനിങ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അല്ലേ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് ഇയറിലേതല്ലേ, കഴിഞ്ഞ വർഷത്തെ ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോഴല്ലേ നമുക്കത് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിലേതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യണം, ആന്വിറ്റീസ് പേ ചെയ്തതിൻ്റെ കൂടെ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഇഫ് ദേ ആർ റിലേറ്റ് ടു കറൻറ്റ് ഇയർ. ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് എന്ന് പറഞ്ഞൊരു ഐറ്റം നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്, അത് നമ്മുടെ കറൻറ്റ് ഇയറിലേതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി ബാലൻസ് ഷീറ്റ്. എവിടെ മാത്രം എടുത്താൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം എടുത്താൽ മതി. ഇൻ ദി ബാലൻസ് ഷീറ്റ് ദേ ഷുഡ് ബി ടേക്കൺ ആസ് കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റീസ് ആന്വിറ്റീസ് ഡ്യൂ ആൻഡ് അൺപെയ്ഡ് എന്നുള്ള ഹെഡിങ്ങിനകത്ത് നമ്മൾ കാണിക്കണം. ഇനി ഒന്നുകൂടെ പറയുകയാണ്, എന്താണ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ്, നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് വിത്ത് എ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 31st വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് പരിഗണിക്കണം, ക്ലോസിംഗ് ആയിട്ട് പരിഗണിക്കണം. ഓക്കെ, ഇനി ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റീസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുകയാണെങ്കിലോ നമ്മൾ റവന്യൂ അക്കൗണ്ടിലും എടുക്കണം, ബാലൻസ് ഷീറ്റിലും എടുക്കണം. ഓക്കെ, ഇനി നാലാമത്തെ സ്പെഷ്യൽ ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടേഴ്സ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ പ്രീമിയം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു എന്താ പറയുക, സറണ്ടർ ചെയ്യാണ്, ഇനി എനിക്ക് പൈസ തരാനില്ല, അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇതുവരെ അടച്ച പൈസ ഇങ്ങോട്ട് തന്നേക്കാൻ പറയുന്നത് അല്ലേ, സറണ്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോഴത്തേത് ആ സറണ്ടർ വാല്യൂ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടേഴ്സ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ പിന്നെ സറണ്ടർ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നത് എങ്കിലും, അതോടൊപ്പം തന്നെ എങ്കിൽ അത് ഓപ്പണിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലേതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ മാത്രം പരിഗണിച്ചാൽ മതി. എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? സറണ്ടർ എമൗണ്ട് ഈ വർഷം കൊടുത്ത തുകയിൽ നിന്ന് 1,00,000 രൂപ സറണ്ടർ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിനെ കുറച്ചിട്ട് കാണിക്കണം. ഇനി ഇത് നമുക്ക് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസിലേ തന്നിട്ടുള്ളൂ, പക്ഷേ അത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ ആണെങ്കിലോ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് അതിനെ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിൽ വരും? എസ്റ്റിമേറ്റഡ് ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ അതിനെ കാണിക്കേണ്ടത്. ഇനി അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാലോ ട്രയൽ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഓക്കെ, അടുത്തത് ബോണസ്. ബോണസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ബോണസ് ഇൻ ക്യാഷ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ബോണസ് ഇൻ ക്യാഷ്, അതായത് അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് പരിഗണിച്ചിട്ട് റവന്യൂ അക്കൗണ്ടിൽ എഴുതും. ബോണസ് ഇൻ ക്യാഷ് എന്നാണ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എവിടെ എടുക്കണം, റവന്യൂ അക്കൗണ്ടിൽ എടുക്കണം. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആൻഡ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് ഷുഡ് ബി ഷോൺ ആസ് ഇൻ എക്സ്പെൻസ് ഇൻ ദി റവന്യൂ അക്കൗണ്ട്. എന്താ പറയുന്നത്? ഇവിടെയും പറയുന്നുണ്ട് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, അതായത് ഒരു കസ്റ്റമർക്ക് ഒരു ഇൻഷുർഡിന് കൊടുക്കേണ്ട ബോണസ് അവരുടെ പ്രീമിയം തുകയിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ്. അതായത് എനിക്ക് 10,000 രൂപ ബോണസ് കിട്ടാനുണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്, അതെനിക്ക് ഇങ്ങോട്ട് തരുന്നതിന് പകരം ഞാൻ അടയ്ക്കേണ്ട പ്രീമിയം കുറച്ച് തന്നേക്കാണ്, അത്രയും കുറച്ച്, 10,000 രൂപ കുറച്ചിന് ഞാൻ പ്രീമിയം അടച്ചാൽ മതി. ഒന്നാമത്തെ കേസിൽ പറയുന്ന എന്താണ്, ബോണസ് ഇൻ ക്യാഷ്, അതായത് എൻ്റെ ഈ 10,000 രൂപ എനിക്ക് ക്യാഷായിട്ട് തന്നെ ഈ ഇൻഷുറൻസ് കമ്പനി തന്നു. അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, റവന്യൂ അക്കൗണ്ടിൽ അതിനെ എക്സ്പെൻസ് ആയിട്ട് എടുക്കും.
ini എനിക്ക് തരേണ്ട ഈ 10000 രൂപ ബോണസ് എനിക്ക് ക്യാഷ് ആയിട്ട് കമ്പനി തരുന്നില്ല മറിച്ച് എന്തി എന്നോട് പറയാണ് നിങ്ങൾക്ക് 10000 രൂപയുടെ പ്രീമിയം അല്ല ബോണസ് ഉണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തരുന്നില്ല നിങ്ങൾ എന്തി ഇതാ മതി ആ 10000 കുറച്ചിട്ടുള്ള പ്രീമിയം തന്നാ മതി അങ്ങനെയാണെങ്കിൽ അതായത് ബോണസ് തുക പ്രീമിയത്തിൽ നിന്ന് കുറയ്ക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം പ്രീമിയം ആൻഡ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് ഷുഡ് ബി ഷോൺ അത് നമ്മൾ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതുമെങ്കിൽ അതിനെ എവിടെ കാണിച്ചാൽ മതി റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി ഇനി ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആൻഡ് ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെന്റ് ബോണസ് ഉണ്ട് പക്ഷേ അത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല പ്രീമിയത്തിൽ നിന്ന് കുറയ്ക്കുക പ്രീമിയം എമൗണ്ടിൽ കുറച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ തുക തന്നിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിൽ എവിടെയൊക്കെ വരും റവന്യൂ അക്കൗണ്ടിലും വരും റവന്യൂ അക്കൗണ്ടിൻ്റെ രണ്ട് പ്ലേസിൽ വരുമെന്നാണ് പറയുന്നത് ഇ ഷുഡ് ബി ടേക്കൺ ഇൻ ദ റവന്യൂ അക്കൗണ്ട് അറ്റ് ടു പ്ലേസസ് റവന്യൂ അക്കൗണ്ടിൽ തന്നെ രണ്ട് സൈഡിലും നമ്മൾ അതിനെ കാണിക്കണം ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് ആൻ എക്സ്പെൻസസ് അണ്ടർ ദി ഹെഡ് അതർ ബെനഫിറ്റ് പെയ്ഡ് അതർ ബെനഫിറ്റ് പെയ്ഡ് എന്നുള്ള ഹെഡിൽ നമ്മൾ ആദ്യം അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം രണ്ടാമത് ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ദി പ്രീമിയം പ്രീമിയത്തിൻ്റെ കൂടെ ഇതിനെ ആഡ് ചെയ്തും കാണിക്കണം അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചേ ഈ ബോണസ് എന്ന ബോണസ് പ്രീമിയത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുകയാണെങ്കിൽ ആ തുകയെ നമ്മൾ എന്ത് ചെയ്യണം റവന്യൂ അക്കൗണ്ടിൽ എവിടെയൊക്കെ കാണിക്കണം ഒരു എക്സ്പെൻസ് ആയിട്ട് അതർ ബെനിഫിറ്റ് പെയ്ഡ് എന്നുള്ളതിലും കാണിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതായത് പ്രീമിയം എന്നുള്ള ആ ഹെഡിലും നമ്മൾ കാണിക്കണം റവന്യൂ അക്കൗണ്ടിൽ തന്നെ രണ്ട് സൈഡിൽ കാണിക്കണം രണ്ട് സൈഡിൽ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം എല്ലാ ഇൻകവും കാണിക്കും പിന്നെ എക്സ്പെൻസും അല്ലേ അപ്പോൾ ഇൻകത്തിനകത്തും അത് വരും എക്സ്പെൻസിനകത്തും അത് വരും അപ്പം ഞാൻ ഇങ്ങനെ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത് എളുപ്പമാകാനും അതോടൊപ്പം തന്നെ ചിലപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ബോണസിനെ ഹൗ ക്യാൻ വി ട്രീറ്റ് ബോണസ് ഇൻ കേസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് തിയറി ചോദിക്കത്തില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ അറിയണ്ടേ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ ഇനി ഇൻ ജനറൽ ഇൻഷുറൻസ് ഇഫ് ദ ഇൻഷുർഡ് ഡിഡ് നോട്ട് മേക്ക് എനി ക്ലെയിം ഡ്യൂറിംഗ് ദി ഇയർ ദ കമ്പനി ഗ്രാൻസ് എ ഡിഡക്ഷൻ ഇൻ ദി പ്രീമിയം പേയബിൾ ദിസ് ഈസ് കോൾഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്താ പറയുന്നത് ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ ഒരു ഇൻഷുർഡിന് അതായത് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ഡിഡ് നോട്ട് മേക്ക് എനി ക്ലെയിം ഡ്യൂറിംഗ് ദി ഇയർ ഈ വർഷം ഒരു ക്ലെയിമും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ലാത്ത പക്ഷം ദ കമ്പനി ഗ്രാൻഡ് റിഡക്ഷൻ ഇൻ ദി പ്രീമിയം പേയബിൾ പ്രീമിയം കൊടുക്കേണ്ട തുകയിൽ ഒരു ഇളവ് അനുവദിച്ചു കൊടുക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോണസ് ഇൻ റിഡക്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് ഇനി അത് നോക്കിക്കേ റിവേഴ്സറി ബോണസ് യൂഷ്വലി ഇസ് നോട്ട് ഗിവൺ ഇൻ സെപ്പറേറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലെയിംസ് ഹെൻസ് എ ക്വസ്റ്റ്യൻ ഓഫ് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റിവേഴ്സണറി ബോണസ് ഡസ് നോട്ട് അറൈസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലെയിംസ് അത് നമ്മൾ അത്രയും ഡീപ്പായിട്ട് നോക്കണ്ട അങ്ങനെ വലിയൊരു പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല ഇനി നോക്കിക്കേ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയത്തിനെ കുറിച്ച് അതുപോലെ തന്നെ ഇൻ്റെരിം ബോണസിനെ കുറിച്ചും പറയുന്നുണ്ട് ഇൻ്റെരിം ബോണസ് ഈസ് യൂഷ്വലി നോട്ട് ഗിവൺ സെപ്പറേറ്റ്ലി എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇനി ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അതും നമ്മളൊരു പ്രോബ്ലം ചെയ്തല്ലേ കഴിഞ്ഞ വർഷത്തെ ഇത് ആഡ് ചെയ്യണം കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ലിസ് ക്ലോസിങ് ആഡ് ചെയ്യണം ഓപ്പണിംഗ് ലെസ് ചെയ്യണം ഈ വർഷത്തെ ക്ലോസിങ് ലെസ് ചെയ്യണം ഓപ്പണിംഗ് ആഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയംസ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഇഫ് ദേ റിലേറ്റ് ടു ദി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് തന്നേക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദി ബിഗിനിങ് അതെന്തായാലും ഷുഡ് ബി ടേക്കൺ ഓൺലി ഇൻ ദി റവന്യൂ അക്കൗണ്ട് ഇൻ ദി റവന്യൂ അക്കൗണ്ട് ദേ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പ്രീമിയംസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഈ വർഷം കിട്ടിയ പ്രീമിയത്തിൽ നിന്ന് അതിനെ നമ്മൾ കുറച്ച് കാണിക്കണം ഇനി ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയംസ് ട്രയൽ ബാലൻസ് തന്നേക്കുന്നു അത് ഈ വർഷത്തേതാണെങ്കിൽ കറൻറ്റ് ഇയറിലേതാണെങ്കിൽ എന്ത് ചെയ്യണം ഈ ഷുഡ് ബി ഷോൺ ഓൺലി ഇൻ ദി ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ കാണിക്കണം ഇനി അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത് എങ്കിലോ റവന്യൂ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും നമ്മൾ അതിനെ കാണിക്കണം ഓക്കെ അത് നമ്മൾ എല്ലാം അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ബോണസിൻ്റെ കേസിലാണ് വ്യത്യാസം വരുന്നത് ഇനി അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ആർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആണെങ്കിൽ അത് ലാസ്റ്റ് ഇയറിലേതാണെങ്കിൽ ഇതെല്ലാം അങ്ങനെയാണ് കേട്ടോ റവന്യൂ അക്കൗണ്ടിൽ എടുക്കുക അത് കറൻറ്റ് ഇയറിലേത് ട്രയൽ ബാലൻസ് തന്നാൽ ബാലൻസ് ഷീറ്റിൽ എടുക്കുക അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ റവന്യൂ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എടുക്കുക
ഇനി ഇൻകം ടാക്സിനെ കുറിച്ച് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം ടാക്സ് പെയ്ഡ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓർ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഷുഡ് ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ കറൻറ്റ് അസറ്റ് ഷെഡ്യൂൾ 12-നകത്ത് കാണിക്കും ഈ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡെന്നോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹെഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ടാക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം ഇനി രണ്ടാമത് എന്താ പറയുന്നത് ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ പ്രോഫിറ്റ് ഓർ ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് അങ്ങനെ തന്നേക്കുവാണെങ്കിൽ നോക്കണം ആ പേര് നോക്കണം ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓർ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അങ്ങനെയാണെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റിലെടുക്കും രണ്ടാമത് പറയുന്നത് എന്താണ് ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ പ്രോഫിറ്റ് ഓർ ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ആണോ ഡിവിഡൻഡ് ആണോ എന്ന് നോക്കണം ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ ആക്കണം അപ്പോൾ ആ പേര് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം ഈ ഐറ്റം വന്നാൽ എവിടെയെന്നുള്ളത് ഇനി മിയർ ഇൻ ഇൻകം ടാക്സ് ഇതിങ്ങനെ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് അങ്ങനെയൊന്നും പറയാതെ മിയർ ഇൻകം ടാക്സ് എന്ന് മാത്രമാണ് നമ്മളോട് ക്വസ്റ്റിനെ സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഓൺ പ്രോഫിറ്റ് എന്ന രീതി പരിഗണിച്ചുകൊണ്ട് എന്താക്കണമെന്നാണ് പറയുന്നത് ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് കറൻറ്റ് ഇയർ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ഇറ്റ് ഈസ് രജിസ്റ്റർ എന്താ പറയുന്നത് ഇൻകം ടാക്സ് വിത്തൗട്ട് ദി ഫ്രേസ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓ അങ്ങനെയൊന്നും അല്ലാതെ തന്നേക്കാണെങ്കിൽ നമ്മളതിനെ എന്തായിട്ട് പരിഗണിക്കണം ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ആയിട്ട് പരിഗണിക്കണം പ്രോഫിറ്റായിട്ട് പരിഗണിക്കരുത് എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ അതിനെ കാണിക്കണം ഓക്കെ മേയർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് വീണ്ടും താഴെ തന്നേക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇനി റിവേഷൻ പറയുന്നുണ്ട് റിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദി കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി റിവേഷൻ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റിവേഷൻസ് ദേ ഷുഡ് ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ നമ്മളിൽ നിന്നുള്ള പണം അവരെന്ത് ചെയ്യുന്നുണ്ട് വേറെ എവിടെയെങ്കിലും നമ്മളിന്ന് വാങ്ങുന്ന പ്രീമിയം തുക വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് റിവേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ആ തുകയെ എന്തായിട്ട് കാണിക്കണം ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഹെഡിങ്ങിൽ ഷെഡ്യൂൾ 8-നകത്ത് കാണിക്കണം അതുപോലെ പെൻഷൻ ഫണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഓഫ് ഫണ്ട് ആൻഡ് അക്കൗണ്ട് എന്ന ഹെഡിൽ കാണിക്കുക പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടാണെങ്കിൽ എന്താ പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ആറാമത്തെ ഷെഡ്യൂളിൽ അതിനെ ലയബിലിറ്റി ആറാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് പോളിസീസ് എന്നുള്ള അതിനകത്ത് കാണിക്കണം അത്രയാണ് സ്പെഷ്യൽ ഐറ്റത്തിനെ കുറിച്ച് പറയുന്നത് ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തരാനുള്ളത് കുറച്ച് ഇതാണ് ജേണൽ എൻട്രീസാണ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പം ഇത്രയും ഇന്നീ പറഞ്ഞത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഹോംവർക്ക് തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ ബാങ്കിങ് കമ്പനിയുടെ നിങ്ങൾ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താ അതിൻ്റെ തിയറി ഭാഗം നിങ്ങൾ ക്ലിയറായിട്ട് പഠിക്കാത്തതുകൊണ്ട് ആ ഷെഡ്യൂളുകളൊക്കെ ക്ലിയറായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ വന്നത് അപ്പം അങ്ങനെ ആവരുത് ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ അതെന്ത് ചെയ്യണം നിങ്ങൾ ഈ ഓരോ തിയറി ഭാഗങ്ങളും നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം അപ്പം മാത്രമേ പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഓക്കെ